രതിമൂർച്ച എന്ന വാക്കിന്റെ അർത്ഥം എല്ലായ്പ്പോഴും ലൈംഗികതയാണ് ഇത് ഇത് നിങ്ങളെ ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാൽ ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും വിസ്ഫോടനം സംഭവിക്കുന്ന ഒരു കൊടുമുടിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല ശാരീരികതയുടെ ആവശ്യമില്ലാതെ എങ്ങനെ അത് തുടർച്ചയായ രതിമൂർച്ചയായി തീരും സാധാരണയായി മിക്ക ആളുകൾക്കും അനുഭവത്തിൽ അല്ലെങ്കിൽ ഭാഷയിലെങ്കിലും രതിമൂർച്ഛ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലായ്പ്പോഴും ലൈംഗികതയാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം അടിസ്ഥാനപരമായി രതിമൂർച്ഛ എന്നാൽ ഉള്ളിൽ ഉള്ളിൽ നിന്നുമുള്ള ആനന്ദം എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് നമ്മൾ പൊതുവായി പറയുകയാണെങ്കിൽ ഇത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് കാരണം നിർഭാഗ്യവശാൽ മിക്ക ആളുകളും ലൈംഗികതയിലെ ആനന്ദത്തെക്കാൾ വലിയ മറ്റൊരു അനുഭവവും അവർക്ക് അറിയില്ല മിക്ക ആളുകളും അതിനേക്കാൾ കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല അതിനാൽ അവർ ലൈംഗികതയ്ക്ക് രതിമൂർച്ച എന്ന പദം ഉപയോഗിക്കുവാൻ തുടങ്ങി രതിമൂർച്ച എന്ന വാക്കിന്റെ അർത്ഥത്തിന് അതിനേക്കാൾ വ്യാപ്തിയുണ്ട് നിങ്ങളുടെ മുഴുവൻ കോശങ്ങളും ഒരു കൊടുമുടിലേക്ക് ഉയരുന്നു എന്നതാണത് എന്നാൽ ലൈംഗികത അത് ചെയ്യുന്നില്ല ഇത് ഇത് നിങ്ങളെ ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാൽ ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും വിസ്ഫോടനം സംഭവിക്കുന്ന ഒരു കൊടുമുടിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഇത് രതിമൂർച്ച എന്ന വാക്കുമായി ബന്ധപ്പെടുത്താൻ അപര്യാപ്തമായ ഒരു കാര്യമാണ് ലൈംഗികത ഇത് അപര്യാപ്തമാണ് ഇതെന്ന് പറയുന്നത് ശാരീരികമായി ഒരാൾ ആനന്ദ അവസ്ഥയിലെത്തുന്നു അതിന് പരിമിതിയുണ്ട് ശാരീരികതയുടെ ആവശ്യമില്ലാതെ എങ്ങനെ രതിമൂർച്ചയിലാകാമെന്ന് ഒരാൾക്കറിയാമെങ്കിൽ അത് തുടർച്ചയായ രതിമൂർച്ചയായിത്തീരും ഇന്ത്യയിൽ ഇതിന് അനുയോജ്യമായ ഒരു വാക്കുണ്ട് നമ്മൾ അതിനെ ആനന്ദം എന്ന് വിളിക്കുന്നു ആനന്ദം രതിമൂർച്ചയാണ് നമ്മൾ വിശേഷിപ്പിച്ചത് ദൈവത്തെ രതിമൂർച്ചെന്നാണ് നമ്മൾ പറഞ്ഞു ദൈവം ആനന്ദമാണ് ബ്രഹ്മാനന്ദമാണ് അതിനാൽ ബ്രഹ്മാനന്ദൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ദൈവമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആത്യന്തിക രതിമൂർച്ചയാണ് നിങ്ങൾ ആത്മാർത്ഥതയോടെ ജീവിതത്തെ നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള മതത്തിൻ്റെയും സ്വാധീനമില്ലാതെ അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ് ആത്യന്തികമായ ആനന്ദം അവരതിനെ ദൈവരാജ്യമെന്ന് വിളിക്കുന്നു സ്വർഗമെന്ന് വിളിക്കുന്നു അങ്ങനെ പലതും വിളിക്കുന്നു അടിസ്ഥാനപരമായി അവർ അന്വേഷിക്കുന്നത് ആത്യന്തികമായ രതിമൂർച്ചയാണ് അവൻ മറ്റൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല അതിനാൽ നമ്മൾ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ആനന്ദമെന്നും പിന്നെ രതിമൂർച്ചയെന്നുമാണ് രതിമൂർച്ച എന്നത് മതിയായ ഒരു പദമല്ല രതിമൂർച്ച എന്ന വാക്ക് പറയുന്നതിനേക്കാൾ വലിയ രീതിയിൽ ആനന്ദമെന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ കിഴക്ക് ഞങ്ങൾ ദൈവത്തെ ആനന്ദം എന്ന് വിളിച്ചു ആത്യന്തിക രതിമൂർച്ചയാണ് ദൈവം ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി അടയണമെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികത മദ്യം മയക്കുമരുന്ന് എല്ലാം വേണ്ടി വരും അത് നിങ്ങളെ അടിമയാക്കും സ്വതന്ത്രമാക്കുന്നില്ല ഇതൊക്കെ ഒരിക്കലും ആനന്ദമല്ല ഇത് വെറും സന്തോഷം മാത്രമാണ് ഭൗതിക സുഖങ്ങൾ എപ്പോഴും ബന്ധനങ്ങളാണ് ആളുകൾ ഭൗതിക സുഖം തേടാൻ കാരണം ആനന്ദം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് കാരണം ആനന്ദം നഷ്ടപ്പെട്ടു നിങ്ങൾ ആനന്ദത്തിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭൗതിക സുഖം തേടുകയില്ല ശരിയല്ലേ നിങ്ങളിപ്പോൾ ശരിക്കും ആനന്ദത്തിലാണെങ്കിൽ നിങ്ങൾ സുഖം തേടിപ്പോകുമോ സുഖം ആനന്ദത്തിന്റെ വെറും നിഴൽ മാത്രമാണ് അതൊരിക്കലും യാഥാർത്ഥ്യമല്ല അത് നിങ്ങൾക്കൊരു നിഴൽ മാത്രമാണ് നൽകുന്നത് നിങ്ങൾക്ക് യഥാർത്ഥ കാര്യം അറിയാത്തപ്പോൾ ഒരു നിഴൽ കൊണ്ടും നിങ്ങൾക്ക് തൃപ്തിപ്പെടാം ഞാനൊരിക്കലും അതിന് എതിരല്ല എന്നാൽ ഭൗതിക സുഖത്തിൻ്റെ പരിമിതിയെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിൽ കുടുങ്ങിപ്പോവും നിങ്ങൾ കൂടുതൽ കൂടുതൽ സുഖം തേടും തോറും അത്രത്തോളം തന്നെ നിങ്ങൾ ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആനന്ദകരമാകുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രരാകും നിങ്ങൾ ആനന്ദത്തിലായിരിക്കുമ്പോൾ ഒന്നും തന്നെ ആവശ്യമില്ല ആഹാരമോ ഉറക്കമോ നിങ്ങൾക്ക് ആവശ്യമില്ല ജീവിതം പോലും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ആനന്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ മരിക്കാൻ പോലും തയ്യാറാണ് മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മരിക്കാൻ നിരന്തരം സന്നദ്ധനായ ഒരാൾ മാത്രമേ ജീവിതത്തെ അറിയുകയുള്ളൂ കാരണം ജീവിതത്തിൻ്റെ താഴ്വരയിലേക്ക് എങ്ങനെ വീഴണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ജീവിതത്തിൻ്റെ കൊടുമുടിയിലേക്ക് നിങ്ങൾക്കൊരിക്കലും ഉയരാൻ കഴിയില്ല ജീവിതം മരണത്തിൻ്റെ ഉള്ളിലാണ് അതാണ് പ്രശ്നം എന്നാൽ ആളുകൾ ചിന്തിക്കുന്നത് മരണം എന്നാണ് കാരണം അവർ ജീവിതത്തെ മനസ്സിലാക്കാൻ അവരുടെ യുക്തിസഹജമായ മനസ്സ് ഉപയോഗിക്കുന്നു ജീവിതവും മരണവും ഒന്ന് മറ്റൊന്നിനുള്ളിലാണ് അവ ഒന്നിനു പുറകെ ഒന്നാണോ അവ ഒന്നിനു പുറകെ ഒന്നല്ല അവ ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്നാണ് ഇത് മനസ്സിലാക്കുക പിന്നെ മരണത്തിൻ്റെ അഗാധത്തിലേക്ക് വീഴാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ജീവിതത്തിൻ്റെ ഉന്നതി നിങ്ങൾ അറിയും സാധാരണയായി ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾ പ്രതീക്ഷകളില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നാം ഇങ്ങനെ പറയും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും യു ആർ ഫോളിംഗ് യുവർ പിറ്റ് അടിത്തറയില്ലാത്ത കുഴിയിൽ നിങ്ങൾ വീഴുകയാണ് മനസ്സിലാക്കുക നിങ്ങളിത് മനസ്സിലാക്കുക ആളുകൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി നോക്കുക ഒരു കുഴിക്ക് അടിത്തറയില്ലെങ്കിൽ ശരിക്കും അപകടമൊന്നുമില്ല അല്ലേ അത് ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ് അടിയിൽ അടിയിലൊന്നുമില്ലാത്തതിലേക്ക് നിങ്ങൾ വീഴുകയാണെങ്കിൽ അത് വളരെ സ്വാതന്ത്ര്യമുള്ള വീഴ്ചയാണ് ഒരു അടിത്തറ ഉണ്ടാവുന്നത് മാത്രമാണ് പ്രശ്നം ഒരിക്കലിങ്ങനെ സംഭവിച്ചു ശങ്കരം പിള്ള രണ്ടാമത്തെ നിലയിൽ നിന്നും താഴെ വീണു അയാൾക്ക് നന്നായിട്ട് വേദനിച്ചു ആളുകൾ ചുറ്റും കൂടിയിട്ട് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അയാള് പറഞ്ഞു വിഡ്ഢി വീഴ്ചയല്ല എന്നെ വേദനിപ്പിച്ചത് ഇവിടെ തടഞ്ഞു നിന്നതാണ് വീഴ്ചയല്ല അതിനെ തടയുമ്പോഴാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത് അല്ലേ